ഹലോ നമസ്കാരം ടീനോ സ്റ്റീഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തണുപ്പൊക്കെ നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട് കേട്ടോ. വീണ്ടും ഇന്നലെയൊക്കെ നല്ല രീതിയിൽ സ്നോ ഉണ്ടായിരുന്നു, ടെമ്പറേച്ചറും താണുതാണൊക്കെ വരുന്നുണ്ട്. ജനുവരിയിലുള്ള തണുപ്പിന്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന് തോന്നുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വന്ന കുറച്ച് മലയാളി കുട്ടികൾക്ക് പ്രതീക്ഷിച്ച ജോലികളൊന്നും തന്നെയല്ല കിട്ടിയത്. അവരുടെ സങ്കല്പങ്ങളൊക്കെ മാറിയിട്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ ഉണ്ടായ അനുഭവം. ഇന്നത്തെ വീഡിയോ മീറ്റ് ഫാക്ടറിയിലെ ജോബുകളെ പറ്റിയിട്ടാണ്. എനിക്കും ഈ കുട്ടികൾ പറയുന്നതിന് മുമ്പ് വരെ മീറ്റ് ഫാക്ടറി എന്താണ്, അവിടുത്തെ ജോബുകളുടെ സ്റ്റൈൽ എങ്ങനെയാണ്, അതിന്റെ സ്വഭാവം എങ്ങനെയാണ്, ഇതൊന്നും എനിക്ക് അറിയാൻ പാടുണ്ടായില്ല. മീറ്റ് ഫാക്ടറിയിൽ ജോലിക്കായി വന്ന കുട്ടികൾക്ക് അവര് പ്രതീക്ഷിച്ച പോലത്തെ ജോലികളൊന്നും അല്ല അവിടെ കിട്ടിയത്. അവരെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ള ജോലികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ മലയാളികളായ കുട്ടികൾ തന്നെ സജസ്റ്റ് ചെയ്ത കാര്യമാണ് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണം, എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. എനിക്ക് ഇവിടെ വന്നിട്ട് പറയത്തക്ക മോശം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആകെ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് കുറച്ച് പ്രശ്നമായിട്ട് തോന്നിയത്. TRC അപ്ലൈ ചെയ്ത് തരില്ല, നിങ്ങൾ നാട്ടിൽ പോയി VFS ൽ ചെന്ന് വീണ്ടും വിസ എടുത്തിട്ട് വരിക എന്ന് പറഞ്ഞു. അതുകൂടാതെ അവര് ഇവിടെ എന്റെ ട്രേഡുകാർക്ക് കിട്ടുന്ന പൊതുവെയുള്ള സാലറി ഒന്നും എനിക്ക് തന്നില്ല. ഈ രണ്ട് കാരണം കൊണ്ടാണ് എനിക്ക് പോളണ്ടിലെ ജോബില് കുറച്ച് മടുപ്പ് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒരു കാരണം കൊണ്ടും എനിക്ക് പോളണ്ട് മടുപ്പ് തോന്നിയിട്ടില്ല. പക്ഷെ ഈ രണ്ട് കാരണങ്ങൾ ഇപ്പോൾ ഏകദേശം എനിക്ക് സോൾവ് ആയിട്ടുണ്ട്. TRC അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ സാലറിയിലും കുറെ മാറ്റങ്ങളൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഹാപ്പിയാണ്. പക്ഷെ പലർക്കും മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് പലരും ഷെയർ ചെയ്യുന്നത് ഇപ്പോഴൊക്കെയാണ്. ഇന്നാണ് ഞാൻ എനിക്ക് ഈ മെസ്സേജ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. മീറ്റ് ഫാക്ടറിയിലെ ജോബൊക്കെ വളരെ ഹാർഡായിട്ടുള്ള ജോബാണ്. അത് ചെയ്യേണ്ട ജോബ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 3000 പന്നികളെ വരെയൊക്കെയാണ് ഒരു ദിവസം കട്ട് ചെയ്യേണ്ടത്. അത് കൺവെയറിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന ജോബ് തന്നെയാണ് ഒരു ദിവസം മുഴുവനായിട്ട് ചെയ്യേണ്ടത്. 8 മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യേണ്ട ഒരു സ്ഥലമാണ് മീറ്റ് ഫാക്ടറി. നമുക്കൊന്ന് ഒരു മിനിറ്റ് പോലും മാറാനോ ഒന്നും പറ്റത്തില്ല. ഞാൻ ഈ വീഡിയോയിലൂടെ മീറ്റ് ഫാക്ടറിയിലെ ജോബിന്റെ വീഡിയോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും അതിന്റെ ഒരു ജോബിന്റെ രീതി എന്താണെന്ന്. അത് ഒരു ദിവസം ചെയ്യേണ്ടത് 3000 വരെയുള്ള പന്നികളെയാണ് നിങ്ങൾ കട്ട് ചെയ്യേണ്ടത്. പിന്നൊരു കാര്യം അവർ പറയുന്നത്, മീറ്റ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ ഒക്കെ വളരെ കുറവാണ്, 8 മണിക്കൂർ നിന്ന് വേണം ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഓവർ ടൈം ഇല്ല, 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ചേഞ്ച് ആവും, അടുത്ത ഷിഫ്റ്റ് ആൾക്കാർ വന്നും ഇതേപോലെ ജോലി ചെയ്യും, അതുകൊണ്ട് ഓവർ ടൈം ഒന്നും കിട്ടുന്നില്ല, വർക്കും വളരെ ഹാർഡാണ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് അവർ പറയുന്നത്. Thank you.
കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് മീറ്റ് ഫാക്ടറിയിലെ ജോബ് എന്താണെന്ന്, മീറ്റ് ഫാക്ടറിയിൽ വരുന്ന ആൾക്കാരെ എന്താണ് ചെയ്യേണ്ടതെന്നെല്ലാം. മീറ്റ് ഫാക്ടറിയിലും ഇവിടെയുള്ള പ്രൊഡക്ഷൻ ജോബുകളിലെല്ലാം തന്നെ ഷിഫ്റ്റ് ആയിട്ടാണ് ജോലി നടക്കുന്നത്. രാവിലെ 6 മണി മുതല് 2 മണി വരെ മോർണിംഗ് ഷിഫ്റ്റും 2 മണി മുതല് 10 മണി വരെ ഈവനിങ് ഷിഫ്റ്റും, അങ്ങനെയാണ് ഇവിടെയുള്ള ഡ്യൂട്ടി. 6 മണിയുടെ ഷിഫ്റ്റിന് ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ ഏകദേശം 4:30 എഴുന്നേറ്റെങ്കിൽ നമ്മൾ റെഡി ആകേണ്ടതായിട്ട് വരും. മീറ്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന മലയാളികളായിട്ടുള്ള കുട്ടികള് ഏജൻസിയുമായി സംസാരിച്ചു, പക്ഷേ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് ഏജൻസിക്കാരും പറയുന്നത്. സാലറി എല്ലാം പറഞ്ഞതുപോലെയൊക്കെ കൊടുക്കുന്നുണ്ട്, അത് 13 സ്ലോട്ടി 14 സ്ലോട്ടി വെച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അക്കോമഡേഷനും വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെയാണ് ഇവരുടെ ഒരു അഭിപ്രായം. പക്ഷെ ജോബ് ഇവർക്കൊട്ടും ഹാപ്പിയല്ല. അവര് ഇത് ജോബിൽ നിന്ന് മാറാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്, പക്ഷെ ഇവരുടെ അടുത്ത് നിന്ന് ഒരുപാട് പേപ്പറിലൊക്കെ സൈൻ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. എല്ലാം പോളിഷിലായതുകൊണ്ട് ഇവർക്ക് എന്തൊക്കെയാണ് എന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവര് ഒരു അഡ്വക്കേറ്റിനെ സമീപിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏജൻസിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ മീറ്റ് ഫാക്ടറിയിലേക്ക് ജോബിനല്ലേ വന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഏജൻസിക്കാർ ചോദിക്കുന്നത്. ഇതിനൊരു സൊല്യൂഷൻ ഏജൻസിക്കാർക്കും കൊടുക്കാനില്ലാത്ത അവസ്ഥയാണ്. ഞാനും വിചാരിച്ചിരുന്നത് മീറ്റ് ഫാക്ടറിയിൽ കട്ടിങ് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. ഇത് 3000 പന്നികളെയൊക്കെ ഒരു ദിവസം കട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഹാർഡായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മീറ്റ് ഫാക്ടറിയിലേക്കൊക്കെ വരാൻ പോകുന്ന ആൾക്കാർ ഒന്നുകൂടി ശരിക്കും ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാനായിട്ട്. നിങ്ങളുടെ ജോബ് അത്രയ്ക്കും ഹാർഡായിട്ടുള്ള ജോബായിരിക്കും, ഇത്രയും പൈസ കൊടുത്തിട്ടാണ് നിങ്ങൾ വരാൻ പോകുന്നത്. അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം മീറ്റ് ഫാക്ടറിയിലേക്ക് വരാനുള്ള ആൾക്കാർ വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം വന്ന ഒരു ട്രെയിലർ ഡ്രൈവറുടെ കാര്യം കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞു. അത് ഇങ്ങനെയായിരുന്നു, 1500 യൂറോ പറഞ്ഞിട്ടായിരുന്നു ആള് നാട്ടിൽ നിന്ന് വന്നത്. പക്ഷേ ലൈസൻസ് ഇവിടെ വന്നിട്ട് എടുക്കണം, അതിനുവേണ്ടി ഒരുപാട് ടെസ്റ്റുകളും ട്രെയിനിങ്ങുകളൊക്കെ ഉണ്ട്. അതെല്ലാം പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ലൈസൻസ് കിട്ടുകയുള്ളൂ. അതുകൂടാതെ ഈ ട്രെയിനിങ്ങിനും ടെസ്റ്റിനെല്ലാം വേണ്ടിയിട്ടുള്ള പണം അവരടച്ചാലും നമ്മുടെ സാലറിയിൽ നിന്ന് എല്ലാ പൈസയും കട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ട്രിപ്പിനനുസരിച്ചിട്ടാണ് പൈസ കിട്ടുന്നത്. അതൊരു GPS സംവിധാനം വെച്ചിട്ടാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. അത് നമ്മുടെ എത്ര മണിക്കൂർ ഡ്രൈവ് ചെയ്തു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും, അതിനുശേഷം അതിനനുസരിച്ചിട്ടാണ് നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാ കട്ടിങ് കഴിഞ്ഞ് 2000 സ്ലോട്ടി പോലും നമുക്ക് സാലറി എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാണ് ഈ ആൾക്കാർ വന്ന കമ്പനിയിലെ പഴയ ഡ്രൈവേഴ്സായിട്ടുള്ള ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവറായിട്ട് വരുന്ന ആൾക്കാരും ഒന്ന് ആലോചിച്ചിട്ട് വേണം. നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന ഏജൻസി ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. മുൻപ് പോയ ആൾക്കാരുടെ അനുഭവം ഇതാണ്, ഞങ്ങൾക്കും ഇങ്ങനെ തന്നെയാണോ എന്നെല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് വേണം. നിങ്ങൾക്ക് ഇവിടുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പൈസ മുടക്കുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. എല്ലാവർക്കും ഇത് പബ്ലിക്കായിട്ട് പറയാനൊരു മടി. നാട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് പോളണ്ടിൽ വന്നിട്ട് പൈസ ഇല്ല, സാലറി ഇല്ല, എനിക്ക് ജോലി ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയാനുള്ള മടികൾ കൊണ്ടാണ് നമ്മുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യുന്നത്. ആ കാര്യങ്ങളാണ് നാട്ടിൽ നിന്ന് വരാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂട്ടുകാരും ഇതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക, അവർക്കും ഒരു ഹെൽപ്പാവട്ടെ. നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാവരുമായിട്ടൊന്ന് ആലോചിച്ചിട്ടൊക്കെ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇത്രയും ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കേൾക്കുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഓരോരുത്തർക്കും ഉണ്ട് എന്നൊക്കെ. ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്താൽ നമുക്ക് മറ്റുള്ളവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് വീഡിയോകളായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ സന്തോഷങ്ങളോ എന്താണെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് വീഡിയോയിലൂടെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. സാമ്പത്തിക ബുദ്ധിമുട്ട് പോലും ഇവർക്ക് നാട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. 5 ലക്ഷമോ 6 ലക്ഷമോ ഒക്കെ ലോൺ എടുത്തിട്ടൊക്കെയാണ് ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും നാട്ടിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥ. എന്തായാലും നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയ പോളിഷ് വിശേഷങ്ങളുമായി വീണ്ടും ഞാൻ വരും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ബൈ.